നിങ്ങൾക്ക് ഒരു നാടൻ മത്തിക്കറി വെച്ച് നോക്കാം. അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചെറിയ മത്തിയാണ്. അതിങ്ങനെ നന്നാക്കി ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ 1/10 വെളുത്തുള്ളി, 10-15 ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, അതുപോലെ 2 തണ്ട് കറിവേപ്പില, പിന്നെ 1 നാരങ്ങ വലിപ്പത്തിൽ പുളി, അതുപോലെ ഉലുവ 1 ടീസ്പൂൺ, അത് പൊടിയാക്കി എടുക്കണം. ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോണത് ഇത് ഒന്ന് ചതച്ചെടുക്കണം. ഈ 2 ഉള്ളി, 1/2 ഉള്ളി, ഇഞ്ചി നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാൻ പോകണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എരിവുള്ള 2 പച്ചമുളക് നടുമുറിച്ച് മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് എരിവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിൽ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എരിവ് ആവശ്യത്തിന് അതിൽ കുറച്ച് എരിവല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ 2 പച്ചമുളക് ചേർക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതൊന്ന് വറുത്ത് വഴറ്റിയതിന് ശേഷം വേണം കറി ഉണ്ടാക്കാൻ. ഞാൻ കറി വെക്കാൻ ഒരു മണ്ണിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. ഈ നാടൻ കറി രീതിയിൽ വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും വെളിച്ചെണ്ണയാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമ്മൾക്ക് ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഈ ചേരുവകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയത്. അപ്പോൾ ഇത് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാനിതിൽ കറിവേപ്പിലും ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റി വെച്ചു. മൂത്ത് വന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചേർത്തി കൊടുക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഗ്യാസ് ഓഫാക്കിയിട്ടേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. കളറ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതാണ് ഉപയോഗിച്ചത്. നമുക്ക് മറ്റ് എരിവിന് വേണ്ടി ഞാൻ പച്ചമുളക് 2 എണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി ഈ ചൂടിൽ ഈ പൊടികളൊന്ന് ചൂടാവണം. അപ്പോൾ അതിൻ്റെ ആ പച്ചപ്പൊക്കെ പോകും. ഇനി നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പിഴിഞ്ഞ് വെച്ച പുളി ഇതിലേക്ക് ഒഴിച്ച് തരും. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളയ്ക്കും. ഇനി ഞാൻ ഈ ഉലുവ 1 ടീസ്പൂൺ പൊടിച്ചത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ തിളച്ച് ചാറൊന്ന് കുറുകുമ്പോൾ നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. നല്ലപോലെ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. നന്നാക്കി വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം ഒരുപാട് ഇളക്കാൻ പാടില്ല. അപ്പോൾ അതെല്ലാം ഉടഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ഇളക്കാനേ പാടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു കുറച്ച് നേരമാണ് വയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെറിയ മീനാണ്, അതെല്ലാം ഉടഞ്ഞു പോകും. മത്തി നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് മൺചട്ടിയാവുന്നത് കാരണം ഇത് ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞാലും കുറേ നേരം അതിൻ്റെ ചൂട് നിൽക്കും. അപ്പോൾ അതിലിരുന്ന് ഒന്നുകൂടി മീനൊക്കെ വേരും.
ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.